ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലസ് ടു റിസൾട്ട് വന്നു കഴിഞ്ഞു പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കൊക്കെ പ്രതീക്ഷിച്ച വിജയം ലഭിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികൾ വഴി ഡിഗ്രി അല്ലെങ്കിൽ യു ജി പ്രവേശനം വരുന്ന ഓഗസ്റ്റ് ഒന്നും രണ്ടും ആഴ്ചകളിലായി ആരംഭിക്കുകയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായ കേരള എം ജി കാലിക്കഡ് കണ്ണൂർ യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ പോർട്ടൽ വരുന്ന രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഓപ്പൺ ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം സാധ്യമാകുമോ കൂടാതെ നമുക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ അഡ്മിഷന് മുമ്പ് കരുതി വയ്ക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ട അതേപോലെ കമ്മ്യൂണിറ്റി കോട്ട തുടങ്ങിയവയൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നുണ്ട് കൂടാതെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യേണ്ടുന്നത് എങ്ങനെയെന്നും കോളേജുകൾ സെലക്ട് ചെയ്യേണ്ടുന്നത് എങ്ങനെയെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുകയാണ് അഡ്മിഷൻ ആരംഭിക്കുന്ന മുറയ്ക്ക് യൂണിവേഴ്സിറ്റി പോർട്ടലിൽ ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാം എന്നതിൻ്റെ ലൈവ് ഡെമോൺസ്ട്രേഷൻ്റെ വീഡിയോ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് നോക്കി അപേക്ഷ അയക്കുവാനും സാധിക്കുന്നതായിരിക്കും ഇനി നമുക്ക് പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണ് കരുതി വയ്ക്കേണ്ടുന്നത് എന്ന് നോക്കാം ആദ്യമായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും കരുതി വയ്ക്കുന്നത് നല്ലത് തന്നെയായിരിക്കും വരുമാന സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കേണ്ടുന്നത് വിദ്യാർത്ഥിയുടെ പേരിൽ തന്നെയാണ് രക്ഷകർത്താവിൻ്റെ പേരിലുള്ള ഇൻകം കണക്കാക്കിയാണ് സർട്ടിഫിക്കറ്റ് തരുന്നത് ഈ ഡിസ്ട്രിക്റ്റ് വഴി നമുക്ക് നേരിട്ട് അപേക്ഷിക്കുവാൻ സാധിക്കും കൂടാതെ സി എസ് ഇ സെൻ്ററുകൾ വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഇത് കൊടുക്കുവാനും സാധിക്കും പിന്നീടുള്ള സർട്ടിഫിക്കറ്റ് ഒ ബി സി നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റാണ് ഇത് ഹിന്ദു വിഭാഗത്തിലുള്ള ഒ ബി സി ആയിട്ടുള്ള വിഭാഗത്തിൽ പെരുന്നവർക്കാണ് ഇത് ആവശ്യമായിട്ട് വരിക പ്രത്യേകിച്ച് ഈഴവ മുസ്ലിം കാറ്റഗറിയിലൊക്കെ പെടുന്നവർക്ക് ഇതിൻ്റെ വരുമാന പരിധി എട്ട് ലക്ഷം രൂപയാണ് ഇതിൻ്റെ കാലാവധി സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി ഒരു കൊല്ലവുമാണ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കുന്നത് എങ്ങനെ എന്നുള്ളതിൻ്റെ വീഡിയോ ചാനലിൽ ലഭ്യമാണ് അതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടനിലും എൻ്റെ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് നോക്കി മനസ്സിൽ അയക്കാവുന്നതാണ് പിന്നീടുള്ള മറ്റൊരു സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റാണ് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്നാണ് അതായത് മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാരായ നാല് ലക്ഷം രൂപയിൽ കുറവ് മാസ വരുമാനമുള്ള വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഇതിൽ പെടുന്നത് ഇതിൻ്റെ വരുമാന പരിധി നാല് ലക്ഷവും സർട്ടിഫിക്കൻ്റെ കാലാവധി ഒരു കൊല്ലവുമാണ് ഇതിൻ്റെ സീറ്റ് സംവരണം ഈ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് പത്ത് ശതമാനം സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട് ഇത് ഈ ഡിസ്ട്രിക്റ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കത്തില്ല നമ്മൾ നേരിട്ട് റവന്യൂ അധികാരികളിൽ നിന്നോ വില്ലേജ് ഓഫീസിൽ നിന്നോ മേടിക്കേണ്ടുന്നതാണ് പിന്നീടുള്ളത് എസ് സി എസ് ടി വിഭാഗക്കാർക്കുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റാണ് ഇത് നമുക്ക് വില്ലേജ് ഓഫീസുകളിലേക്ക് അപേക്ഷിച്ച് വാങ്ങിക്കാവുന്നതാണ് സംസ്ഥാന തലത്തിലുള്ള നിയമനമായതുകൊണ്ട് വില്ലേജ് അടിസ്ഥാനത്തുള്ളത് മതിയാകും താലൂക്ക് ഓഫീസിലേക്ക് അയക്കേണ്ടെന്ന ആവശ്യം വരുന്നില്ല കൂടാതെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് മതിയാകും ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരാറില്ല പിന്നീടുള്ളത് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനുള്ള സർട്ടിഫിക്കറ്റ്സാണ് അതും സംസ്ഥാന തലത്തിലുള്ളത് മതിയാകും ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകളിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഈ ഇഡിസ്റ്റിക്കിൽ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഇതിനോടൊക്കെ ചാനലിൽ ലഭ്യമാണ് ബാക്കിയുള്ള വീഡിയോകൾ വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വയ്ക്കുക വരും ദിവസങ്ങളിൽ ആ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് നിങ്ങൾക്ക് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ടോ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം ഇവിടെ നമ്മൾ കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റുകൾ വഴിയാണ് ഇത് നോക്കുന്നത് അത് നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ വന്നാൽ ഏറ്റവും മുകളിൽ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്നുള്ളൊരു വിൻഡോ കാണാം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മാർക്ക് അവിടെ ലഭിക്കുകയും അത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ഏകദേശ ധാരണയിലെത്താൻ സാധിക്കുകയും ചെയ്യും ഈ വർഷം പൂർണ്ണമായിട്ടും അങ്ങനെ ആവണം എന്ന് ഇല്ല അവിടെ എത്തിയതിനു ശേഷം നിങ്ങൾ ചേരാനാഗ്രഹിക്കുന്ന കോഴ്സുകൾ ഏതാണെന്ന് വെച്ചാൽ വൺ ബൈ വൺ ആയിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം വലിയ സൈഡിലുള്ള ഗെറ്റ് ഇൻഡെക്സ് മാർക്ക് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കഴിഞ്ഞ വർഷം നിയമ പ്രവേശനം നടന്ന ഇൻഡെക്സ് മാർക്കുകൾ എത്ര ഇൻഡെക്സ് മാർക്ക് വരെ ഉള്ളവർക്ക് പ്രവേശനം ലഭിച്ചു എന്നതിൻ്റെ ഒരു ധാരണ നമുക്ക് അവിടെ കിട്ടുന്നതാണ് ഇതിനകത്ത് ജനറൽ ഈ രുവ മുസ്ലിം ഇ ഡബ്ല്യു എസ് എസ് ഇ എസ് ടി തുടങ്ങിയ കാറ്റഗറൈസ് ചെയ്ത് ഓരോ വിഭാഗവും തിരിച്ച് അവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇവ മാറി മാറി നമുക്ക് നോക്കാനും സാധിക്കുന്നതാണ് ഇവിടെ നിന്നും നമുക്ക് ഇൻഡെക്സ് മാർക്കിനെ പറ്റിയുള്ള ഒരു ഏകദേശ ഐഡിയ ലഭിക്കുന്നതായിരിക്കും അതിനുശേഷം നമ്മുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട് അതിനു വേണ്ടി നമ്മൾ വീണ്ടും നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലേക്ക് പോകേണ്ടതുണ്ട് കാലിക്കണ്ണി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം എടുത്ത് സൈഡിലായിട്ട് യു ജി എന്ന് കാണും ആ യു ജിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ലഭി പിന്നീട് ലഭിക്കുന്ന പേജിൽ വലുത് സൈഡിലായിട്ട് ഇൻഡെക്സ് മാർക്ക് ഓഫ് ടു തൗസൻഡ് ട്വൻ്റി എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത് ഇവിടെയും നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് ഓരോ വിഷയങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഓരോ ജില്ലാ ബേസിലാണ് കൊടുത്തിരിക്കുന്നത് ഓരോ ജില്ല അടിസ്ഥാനത്തിൽ അതിൻ്റെ ഇൻഡെക്സ് മാർക്കുകൾ നമുക്കിവിടെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് അതിനുശേഷം ആ പേജിൻ്റെ തന്നെ മുകളിൽ രണ്ടാമതായിട്ട് എലിജിബിലിറ്റി ആൻഡ് ഇൻഡെക്സ് റൂൾസ് എന്ന് പറയുന്നൊരു ഉണ്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ഇടത് സൈഡിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ സയൻസ് എടുത്തതിന് ശേഷം ബി എസ് സി ബോട്ടണി എടുക്കുകയാണ് അപ്പോൾ അവിടെ എലിജിബിലിറ്റി കാണിച്ചതിന് ശേഷം ഇൻഡെക്സ് മാർക്ക് അതിന് തൊട്ട് താഴെയായിട്ട് ഇൻഡെക്സ് മാർക്ക് കാണിച്ചിട്ടുണ്ട് ടോട്ടൽ മാർക്ക് ഒപ്റ്റൈൻറ്റ് ഫോർ പാർട്ട് തേർഡ് പ്ലസ് ദ മാർക്ക് ഒപ്റ്റൈൻ ഫോർ ബയോളജി അല്ലെങ്കിൽ ബോട്ടണി അതായത് പാർട്ട് തേർഡിന് മൊത്തം കിട്ടിയ മാർക്കിൻ്റെ കൂടെ ബയോളജിയുടെ മാർക്ക് അല്ലെങ്കിൽ ബോട്ടണിയുടെ മാർക്കും കൂടി ആഡ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇൻഡെക്സ് മാർക്ക് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇവിടെ ഒരേ മാർക്ക് ഒന്നിലധികം പേർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ടൈ ബ്രേക്ക് നോക്കും ടൈ ബ്രേക്കിൽ ആദ്യം പരിഗണിക്കുന്നത് ഇംഗ്ലീഷും ഈ സബ്ജക്റ്റിൽ ഇംഗ്ലീഷും അതിനുശേഷം വീണ്ടും ഒരേ മാർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ടൈ ബ്രേക്കിന് വേണ്ടി സെക്കൻഡ് റാംഗ്വേജിൻ്റെ മാർക്കും കൺസിഡർ ചെയ്ത് നോക്കും ഇതിപ്പോൾ നമ്മൾ ബി എസ് സി ബോർഡിയുടെ ഇൻഡെക്സ് മാർക്കാണ് നോക്കിയത് ഇതുപോലെ ഓരോന്നിനും നോക്കാവുന്നതാണ് ബി എ ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഇൻഡെക്സ് കാൽക്കുലേഷൻ മെത്തേഡാണ് വരുന്നത് അത് ഓരോന്നും നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ് അഡ്മിഷൻ സമയത്ത് ഈ ഇൻഡെക്സ് മാർക്കിന് വളരെയധികം പ്രാധാന്യമാണുള്ളത് നമ്മുടെ ഇൻഡെക്സ് മാർക്ക് ഇങ്ങനെ കണ്ടെത്തുകയും അതനുസരിച്ച് ലാസ്റ്റ് നിയമനം നടന്നപ്പോൾ അവിടെ ഏറ്റവും കുറഞ്ഞ ഇൻ്റസ്റ്റ് മാർക്കിൽ നടന്ന നിയമനം നടന്നത് ഏത് കോളേജിലാണ് എന്ന് നോക്കിയതിന് ശേഷം ആ കോളേജ് നോക്കി ആ സബ്ജക്റ്റ് നോക്കി അവിടെ അപേക്ഷിക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ ഏറ്റവും വലിയ കോളേജുകളിൽ അങ്ങനെ നമ്മളെ സബ്ജക്റ്റ് കൊടുത്തത് കൊണ്ട് കാര്യമില്ല പിന്നീട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും അങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴേക്കും അവിടെ മാർക്ക് കുറഞ്ഞവർ നേരത്തെ അപേക്ഷിച്ചിട്ടുണ്ടാവും അവർക്ക് നിയമനവും കിട്ടിയിട്ടുണ്ടാവും നിങ്ങളവിടെ പിന്തള്ളപ്പെട്ടു പോവുകയും ചെയ്യും അത് ഓർമ്മയിരിക്കുക അതായത് വൈകി നമ്മൾ ഹയർ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്തതുകൊണ്ട് കാര്യമില്ല ആദ്യം തന്നെ നമുക്ക് അനുയോജ്യമായ കോഴ്സും അനുയോജ്യമായ കോളേജും കണ്ടെത്തി അപേക്ഷിക്കുക എന്നുള്ളതാണ് കാരണീയമായിട്ടുള്ളത് നമുക്ക് പ്രധാനമായിട്ടും ഗവൺമെൻറ് കോളേജസ് എയ്ഡഡ് മാനേജ്മെൻറ്റ് കോളേജ് സെൽഫ് ഫിനാൻസിങ് കോളേജ് ഐ എച്ച് ആർ ഡി കോളേജ് അതായത് യൂണിവേഴ്സിറ്റി കോളേജ് സെൻറ്റർ വഴി വിദ്യാഭ്യാസം നടത്തുന്ന ഐ എച്ച് ആർ ഡി കോളേജ് ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത് ഇവ കൂടാതെ ഓട്ടോണമസ് കോളേജുണ്ട് ഓട്ടോണമസ് കോളേജ് കേരളത്തിൽ ആകെ പതിനെട്ടെണ്ണം ആണുള്ളത് അതിന് പ്രത്യേകം അപേക്ഷയാണ് കൊടുക്കേണ്ടത് പ്രത്യേകം ഫീസുമാണ് പ്രത്യേകം നിയമനവുമാണ് അവിടെ നടക്കുന്നത് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരും ഓരോ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരായിരിക്കും ആ കമ്മ്യൂണിറ്റി നടത്തുന്ന കോളേജുകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും അവിടുത്തെ കോഴ്സുകൾക്ക് പ്രാധാന്യം കൊടുത്ത് അപേക്ഷിക്കുന്നതും നല്ലൊരു മാർഗ്ഗം തന്നെയാണ് അതുപോലെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ഗവൺമെൻറ് കോളേജുകളിൽ പത്ത് ശതമാനം സംവരണം ഉണ്ട് അങ്ങനെയുള്ളവർ അതും ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് മാനേജ്മെൻറ്റ് കോട്ടയുടെ കാര്യം പറയുവാണെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അൻപത് ശതമാനവും മാനേജ്മെൻറ്റ് കോട്ടയിലാണ് നിയമനം നടക്കുന്നത് അങ്ങനെയുള്ളവർക്ക് അതും ശ്രമിക്കാവുന്നതാണ് ഇതോടെ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ ഹാവ് എ നൈസ് ഡേ